പ്രവാസി വെൽഫെയർ ബോർഡ് രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. പ്രവാസികളുടെ ക്ഷേമത്തിനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനുമാണ് ബോർഡ് രൂപീകരിക്കുന്നത്. ശംഖുമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ തിരയിൽപ്പെട്ട് മരണമടഞ്ഞ ലൈഫ് ഗാർഡ് ജോൺസന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇപ്പോൾ വി വി അരുണാണ് മന്ത്രിസഭാ തീരുമാനങ്ങളുടെ വിശദീകരണ വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രവാസി നിക്ഷേപത്തെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക സംവിധാനം, അതുപോലെ തന്നെ ജോൺസന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള തീരുമാനം, രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതാണോ? നേരത്തെ ലോക കേരള സഭയുടെ പ്രധാന ശുപാർശകളിലൊന്നായിരുന്നു പ്രവാസി നിക്ഷേപ ബോർഡ്, ക്ഷേമ ബോർഡ്. അതിന്റെ ഭാഗമായാണ് മന്ത്രിസഭാ യോഗം പ്രവാസി ക്ഷേമ ബോർഡിന് രൂപം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 ലക്ഷം രൂപ ഒരു പ്രവാസി ഇതിലേക്ക് നിക്ഷേപിച്ചാൽ 3 വർഷം കഴിയുമ്പോൾ 10% വീതം പലിശ ലഭിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവാസികളെ വലിയ തോതിൽ ഇവരേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കൂട്ടൽ. പ്രവാസികളുടെ ക്ഷേമത്തിനും അതിനൊപ്പം അവരുടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാരിനും ഇവരുടെ വലിയ വരുമാനം ഉണ്ടാകും, കാരണം നിക്ഷേപം സംസ്ഥാനത്തേക്ക് വലിയ തോതിൽ എത്തുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട തീരുമാനം മന്ത്രിസഭ എടുത്തത്, കഴിഞ്ഞ ആഴ്ച ശംഖുമുഖത്ത് പെൺകുട്ടിയെ രക്ഷപ്പെടുന്നതിനിടയിൽ കടലിൽ വീണു തിരയിൽപ്പെട്ട് മരിച്ച ലൈഫ് ഗാർഡ് ജോൺസന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ടൂറിസം വകുപ്പിൽ DTPC കീഴിൽ താൽക്കാലിക ജോലിയും നൽകും. നേരത്തെ ജോൺസനും താൽക്കാലിക ജോലിയായിരുന്നു ലൈഫ് ഗാർഡായി ടൂറിസം വകുപ്പിൽ ഉണ്ടായിരുന്നത്. ശരിയായിരുന്നു. ആവേശപ്പോരിലേക്ക് പാല.